നമസ്കാരം എല്ലാവർക്കും ആയുർ ടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഒരുപാടേറെ ഔഷധ ഗുണങ്ങളുള്ള വിദാരി അഥവാ പാൽ മുതുകിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആയുർ ടോക്സ് ആൻഡ് ടിപ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാടേറെ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് വിദാരി. അപ്പോൾ വിദാരിയാദി കഷായം, വിദാരിയാദി ഘൃതം, വിദാരിയാദി ലേഹ്യം ഇതിൻ്റെയൊക്കെ പ്രധാന ചേരുവയാണ് വിദാരി. ഇതിനെ സംസ്കൃതത്തിൽ വിദാരി, ഇക്ഷുഗന്ധ, അതുപോലെ തന്നെ ഭൂമി കൂഷ്മാണ്ട, വൃഷ്യവല്ലിക എന്നൊക്കെ തന്നെ പേരുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം പുവറേറിയ ട്യൂബറോസ എന്നാണ്. ഫെബേസിയെ ഫാമിലിയിൽ പെട്ട ഒരു ഔഷധമാണ് ഇത്. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിൻ്റെ കിഴങ്ങാണ്. ഇതിൻ്റെ കിഴങ്ങ് ശേഖരിച്ച് വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കും. അതിനുശേഷം ഇത് ഉണക്കി എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം വരെയൊക്കെ ഇതിൻ്റെ ഗുണം പോവാതെ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മധുര രസമാണുള്ളത്. അതേസമയം ശരീരത്തിന് ശീതവീര്യം തരുന്ന ഒന്നാണിത്. അതായത് നമ്മുടെ ശരീരത്തിന് തണുപ്പാണിത് തരുന്നത്. അതുപോലെ തന്നെ സ്നിഗ്ധ ഗുണവും, അതുപോലെ കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഗുരുഗുണമാണ്, അതായത് ദഹനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും. സ്നിഗ്ധ ഗുണവും അതുപോലെ തന്നെ ഗുരുഗുണവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് രസായനവും അതേപോലെ തന്നെ വാജീകരണ ഗുണവും ഇതിനുണ്ട്. നമ്മുടെ ശരീരത്തിലെ വാദം അതുപോലെ തന്നെ പിത്തം ഈ രണ്ട് ദോഷങ്ങളതിനെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ കഫദോഷത്തിനെ കൂട്ടുക, ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാദദോഷത്തിനെ അതുപോലെ തന്നെ പിത്തദോഷത്തിനെയൊക്കെ കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വാദപ്രധാനമായിട്ടുള്ള അസുഖങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് പോലെ ഉള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, അതിനൊക്കെ തന്നെ ഇത് നല്ലൊരു മരുന്നാണ്. സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് അരച്ച് പുരട്ടുകയാണെങ്കിൽ അതിന് കുറവുണ്ടായിരിക്കും. പിന്നെ അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ശരീരത്തിന് ശീതവീര്യം അല്ലെങ്കിൽ തണുപ്പ് തരുന്നത് കൊണ്ട് തന്നെ ചിലതരം പനികളുടെ ും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിച്ചു വരാറുണ്ട്. സ്ത്രീകൾക്ക് പ്രസവശേഷം, പ്രസവരക്ഷാ സമയത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. അവർക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന വേദനകളും മറ്റുമൊക്കെ മാറാനായിട്ടും പ്രസവശേഷം അവരുടെ ശരീരബലം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കാൻ അതൊക്കെ തന്നെ ഇത് സഹായിക്കുന്ന ഒരു ഔഷധമാണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങളാണ്, ഒന്ന് രസായന ഗുണവും അതുപോലെ തന്നെ വാജീകരണ ഗുണവും. അപ്പോൾ ഇതിൻ്റെ സ്നിഗ്ധ ഗുണം അതുപോലെ തന്നെ ഗുരുഗുണമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത് രസായനമായിട്ട് വരുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട്, അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും യുവത്വം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് ഇതിന് രസായന ഗുണം സഹായിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കാനായിട്ടും ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് വിദാരി. ശരീരത്തിനുണ്ടാകുന്ന വേദന, പ്രത്യേകിച്ച് നമ്മുടെ പേശികൾക്കൊക്കെ ഉണ്ടാകുന്ന വേദന, പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്കുറവ്, അതിനും വിദാരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സാധാരണ എന്തെങ്കിലും അപകടത്തിന് ശേഷമോ അതല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചയ്ക്ക് ശേഷമൊക്കെ ശരീരത്തിന് ക്ഷതം പറ്റിയവർക്കൊക്കെ തന്നെ അവരുടെ ശരീരബലം വീണ്ടെടുക്കാനായിട്ട് മറ്റ് ഔഷധങ്ങളുടെ കൂടെയും അല്ലെങ്കിൽ മറ്റ് ചികിത്സയുടെ കൂടെയും ഈ ഒരു ഔഷധം കൊടുക്കാറുണ്ട്. ഇതിനെല്ലാം പുറമെ ശരീരപുഷ്ടിക്ക് വളരെയധികം നല്ലൊരു മരുന്നു കൂടിയാണ് വിദാരി. അപ്പോൾ ശരീരം വല്ലാതെ മെലിഞ്ഞു പോയവർക്ക്, ക്ഷീണിച്ചു പോയവർക്കൊക്കെ തന്നെ അവരുടെ ശരീരപുഷ്ടി വീണ്ടെടുക്കാനായിട്ട്, ശരീരത്തിന് ഒരു നറിഷ്മെൻറ്റ് കിട്ടാനായിട്ടൊക്കെ തന്നെ ഈ ഒരു ഔഷധം ഉപയോഗിച്ച് വരാറുണ്ട്. ഈ ഔഷധത്തിൻ്റെ കൂടെ പാല് അതല്ലെങ്കിൽ തേന് ഇതിലേതെങ്കിലും ഒന്ന് ചാലിച്ചിട്ട് മുഖത്ത് ഇടുകയാണെങ്കിൽ, ലേപനമായിട്ട് ഇടുകയാണെങ്കിൽ മുഖസൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുഖത്തിന് നിറം വർദ്ധിക്കാനായിട്ടും നല്ലതാണ്. അപ്പോൾ വാജീകരണ ഗുണവും രസായന ഗുണത്തിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഇതിൻ്റെ കൂടെ പാല് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതിനെല്ലാം പുറമെ മൂത്ര സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക്, അതുപോലെ ഹൃദയാരോഗ്യത്തിന് എല്ലാം തന്നെ വളരെ നല്ലൊരു ഔഷധം കൂടിയാണ് വിദാരി. ഇനി വിദാരി പ്രധാന ചേരുവയായിട്ട് ദേഹപുഷ്ടിക്കും അതുപോലെ തന്നെ ശരീരബലം വർദ്ധിക്കാനൊക്കെ തന്നെ ഉപയോഗിച്ചു വരുന്ന ഒരു ലേഹ്യമാണ് വിദാരിയാദി ലേഹ്യം. ഈ ലേഹ്യത്തിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് പാൽമുതുക്കിൻ കിഴങ്ങാണ്. അതുകൂടാതെ അമുക്കുരം, നിലപ്പനക്കിഴങ്ങ്, ഞെരിഞ്ഞില്, ഏലത്തരി, അതുപോലെ തന്നെ ചുക്ക് അടങ്ങിയിട്ടുണ്ട്. ജീവനീയ ഗണം, ലഘു പഞ്ചമൂലം, കാട്ടുഴുന്നിൻ വേര്, കാട്ടുപയറിൻ വേര്, ദേവദാരം എന്നിങ്ങനെ ഒട്ടനവധി ഔഷധങ്ങളും അതിൻ്റെ കൂടെ ശർക്കര, ഘൃതം, അതുപോലെ തന്നെ തേന് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു വിദാരിയാദി ലേഹ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്ന പ്രധാന ചേരുവകൾ, അതായത് പ്രധാന ഔഷധങ്ങളെല്ലാം തന്നെ കഷായം ാണ് ചെയ്യുന്നത്. ഈ കഷായത്തിൽ നിന്നാണ് പിന്നീട് കുറുക്കി പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക പ്രിപ്പറേഷനോട് കൂടിയിട്ട് ലേഹ്യ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു വിദാരിയാദി ലേഹ്യത്തിന് ശരീരപുഷ്ടിക്ക് പുറമെ ഒട്ടനേകം ഗുണങ്ങളുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു ലേഹ്യം സേവിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു ലേഹ്യത്തിന് രസായന ഗുണമുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ആഹാരത്തിന് മുൻപ്, ആഹാരത്തിന് ഒരു മണിക്കൂർ മുൻപാണ് ലേഹ്യം കഴിക്കേണ്ടത്. ലേഹ്യം കഴിച്ചതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂട് പാല് കൂടി കുടിക്കാം. അപ്പോഴാണ് ഈ ലേഹ്യം കൃത്യമായിട്ട് നമ്മുടെ
ശരീരത്തിലേക്ക് ആ ഒരു അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ദഹനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ. കാരണം ഇത് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം ശരിയായിട്ട് നടക്കില്ല. അതുവഴി പലവിധ ദഹന പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഡോസേജിലേക്ക് വരികയാണെങ്കിൽ ഓരോരുത്തർക്കും വേറെ വേറെ ഡോസേജ് ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ അഗ്നിബലം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വൈദ്യനിർദ്ദേശപ്രകാരം വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അമിതമായിട്ടുള്ള ഡോസിൽ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരുപാടേറെ കാലം ഒരു ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മറ്റ് പല അസുഖങ്ങളിലേക്കും നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വിദാരിയെ കുറിച്ചിട്ടും വിദാരിയതി ലേഹ്യത്തിനെ കുറിച്ചിട്ടുമുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.